പൊങ്കാലിടുന്നിടത്ത് എന്താ കാര്യം? പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഇടാം പൊങ്കാല. എന്തെങ്കിലും ആഗ്രഹങ്ങൾ വെച്ച് മനസ്സിൽ ആഗ്രഹിച്ചിട്ടാണോ പൊങ്കാലിട്ട്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് പൊങ്കാല ഇടുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പൊങ്കാല ആശംസകൾ. അപ്പൊ ഈ നാട്യോൽ പൊങ്കാലയാണ്, എന്താ പറയുന്നത്, ഇന്ന് February 25. അപ്പൊ അമ്മയും ചേച്ചിയും കുഞ്ഞുമാവയും ഒക്കെ അച്ഛനുമായിട്ടൊക്കെ നേരത്തെ പോയി അവിടെ സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഞാനും വൈഷ്ണവി മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഇവിടെ ഇല്ല, ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. തായ്ലാന്റിൽ പോയിക്കും ട്രിപ്പിന്. അപ്പൊ ചേട്ടനില്ല, അപ്പൊ ചേട്ടനില്ലാത്തൊരു കുറവൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അച്ഛനെല്ലാം കൂടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വാ വൈഷ്ണവി, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡ്രസ്? ഫുള്ളും കാണാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ ഡ്രസ് എങ്ങനെയുണ്ട്? ഓൾറെഡി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് ഡ്രസ്സൊക്കെ എടുത്തതും പർച്ചേസ് ചെയ്തൊക്കെ കാണിച്ചു തന്നു. ഇത് വൈഷ്ണവിക്കുള്ളത്, ചേച്ചിക്കുള്ളത് റെഡും യെല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടു. വൈഷ്ണവി കഴിക്കും, വൈഷ്ണവിക്കും സാരല്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഞാനും വൈഷ്ണവി മാത്രം ഇപ്പൊ ഇവിടെ ഉള്ളൂ. അമ്മയും അച്ഛനും ദേവനും ചേച്ചിയൊക്കെ ആയിട്ട് പൊങ്കാലിടുന്ന സ്ഥലത്തോട്ട് പോയി. അപ്പം എന്താ, ഇന്നലെ ഞാൻ പോയി, ഇന്നലെ ഞാന് സെക്രട്ടറിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ അവിടെ ഇടുന്ന സ്ഥലം ഞാൻ പോയി ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തതും സ്ഥലം പിടിച്ചു വെച്ചു. അതിനി പോയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ പോയിരിക്കുകയാണ് ഇവിടെ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പൊ ഞാനും വൈഷ്ണവി മാത്രമേ ഉള്ളൂ പോവാൻ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ. ജീവനെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയില് പെട്ടെന്ന് ജീവനെ ഇൻട്രോഡ്യൂസ് ചെയ്യാനൊന്നും പറ്റിയില്ലേ അല്ലേ? അതെ, എല്ലാം പെട്ടെന്നായിരുന്നു. ഫോട്ടോഷൂട്ടിന് ഇടയിൽ കയറി വന്ന് പറയാണ്ട് വണ്ടി ഒതുക്കാൻ, സോറി, സ്ഥലം ഇല്ലാണ്ട് പുള്ളി പാവം കിടന്ന് കഷ്ടപ്പെടുവായിരുന്നു അല്ലേ? അർജുൻ മോൻ വന്നിട്ടില്ല. അർജുൻ മോൻ പാവം, അവന് ഇന്ന് ലീവ് ഇല്ല, ടെക്നോ പാർക്കിൽ പോയിരിക്കുകയാണ്. അവൻ 11:30 ആകുമ്പോ അവൻ ഓഫീസിൽ ഇറങ്ങും. അത് കഴിഞ്ഞ് ജീവന് കൂട്ടായിട്ട് അർജുൻ മോൻ വരും അല്ലേ? എന്ത് ഷർട്ട്, പുതിയ ഷർട്ട്, കുഞ്ഞു വാങ്ങി തന്ന ഷർട്ടിനകത്ത് എന്ത്? ഫാൻസ്, ഫാൻസ്, ഫാൻസ്.
എന്താ നടത്തി വരുന്ന പെണ്ണുങ്ങൾ പൊങ്കാല ഇടുന്നിടത്ത് എന്താ കാര്യം? കൊങ്കാല മഹോത്സവത്തോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും സ്റ്റേജിൽ നിന്ന് അമ്മേ ശരണം, ദേവി ശരണം, പെണ്ണുങ്ങൾ മാത്രം നിങ്ങളുടെ വിലപിടിപ്പുള്ള പൊങ്കാല ഇടാൻ സമയമായിട്ടുണ്ട്. ഇപ്പോഴാണ് അനൗൺസ് തോന്നുന്നത്. ഈ ഇവിടെ സോങ്ങും ഇവിടെ അമ്പലത്തിലെ സോങ്ങും പിന്നെ ഈ എന്താ അനൗൺസ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റൂല. എന്താ വീഡിയോ ബാലൻസ് ചെയ്യാൻ പറ്റും? തിരല് വെച്ചു, അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നേദിക്കണം, അതിനുള്ള ഒരുക്കമാണ്. അതിന് സമയമായിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് കാറി വന്നിരുന്ന് റെസ്റ്റ് എടുക്കാന്ന്. അപ്പൊ ദേവൻ അവിടെ ഇരുന്നിട്ട് ഒട്ടും പറ്റുന്നില്ല. കണ്ണൊക്കെ നീറി കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം വന്ന് ആദ്യമാണല്ലോ പാവം ചക്രവാ. അപ്പൊ ഞാനും ജീവനും ദേവനും വൈഷവും കൂടെ എന്റെ കാറിൽ നിൽക്കുന്നു. ദേ വൈഷ്ണവി ജീവനാദ്യമാണ് നമ്മുടെ ആറ്റൊരു പൊങ്കലിക്ക് വരുന്നത്. എന്താണ് എക്സ്പീരിയൻസ്? ഞാനിങ്ങനെ വിചാരിച്ചു വെച്ചിരുന്നൊരു കാര്യമില്ല, പക്ഷെ ഇടുന്നു പൊങ്കാല, നീ ഇടുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ എനിക്കൊരു ആഗ്രഹം പൊങ്കാല ഉണ്ടോ. അങ്ങനെ ഞാൻ ഒത്തിരി ചേട്ടന്മാര് പൊങ്കാല ഒരുപാട് ചേട്ടാ ആദ്യമാണ് ഞാൻ കാണുന്നത്. നമ്മളിന്നലെ ആറ്റുകാല അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് ഞാനും അർജുനും മാത്രമേ ഉള്ളായിരുന്നുള്ള ആണുങ്ങളാണ്. അപ്പൊ അമ്പലത്തിനകത്ത് കേറാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിനകത്ത് കേറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ഭയങ്കര വിഷമിച്ച് നിന്നു. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കേറും, ഇത്രയും ജനങ്ങള് അങ്ങ് കിടക്കും റോട്ടില്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ദൈവമേ എങ്ങനെ കേറും. കഴിഞ്ഞ പ്രാവശ്യം ഈ ആറ്റുകാല പൊങ്കാലയുടെ അന്നാണ് ഞാനും അച്ഛനും കൂടെ പോയത്. അപ്പൊ ഞങ്ങളെ കയറ്റി വിട്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ വിടുവോ? ഇവര് എന്റെ കൂടെ ഇവരെ ഉള്ളതുകൊണ്ടൊക്കെ ഇനി വിടുവോ അറിയില്ല. പക്ഷെ അവിടെ ചെന്ന് മേയറുണ്ടായിരുന്നു, മേയറിനോട് സംസാരിച്ചു, അങ്ങനെ ഞങ്ങളെ കയറ്റി വിട്ടു. ഞങ്ങൾ നന്നായിട്ട് തൊഴുതു അല്ലേ, തൊഴുതിട്ട് ഇറങ്ങി ഇന്ന് പൊങ്കാലി ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാനും അവനും മാത്രമുള്ള സംശയം ഉണ്ടായിരുന്നു, ഇനി ആറ്റേൽ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ആഗ്രഹങ്ങള് വെച്ച് മനസ്സിൽ ആഗ്രഹിച്ചിട്ടാണോ പൊങ്കാലിട്ടത്? ആണ്. ആഗ്രഹങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എല്ലാവരും പൊങ്കാലിട്ട എല്ലാവരും ഞാൻ ഒരാഴ്ച അമ്മ ഓൾറെഡി വീട്ടിനകത്ത് പൊങ്കാലിട്ട്, അതെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിരുന്നു. അടുത്ത പ്രാവശ്യം അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മ പറഞ്ഞു അമ്മ വീട്ടിലിട്ടോളാം. അങ്ങനെ പൊങ്കാല നിവേദ്യം കഴിഞ്ഞു. നമ്മളെല്ലാരും തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എന്റെ ബ്ലോഗിൽ വേറെ രണ്ടു പേര്. അപ്പൊ എല്ലാവരും പോകുന്നൊരു തിരക്കാണ് ഈ കാണുന്നത്. അച്ഛനും അമ്മയും ചേച്ചിയും ദേവനൊക്കെ പോയി, ഞാനും ദേവനും. ജീവൻ ആ സമയത്ത് എവിടെ പോയി? പെട്രോൾ അടിക്കാൻ പോയിരിക്കുന്നു. ഞങ്ങൾ പോസ്റ്റ് ആക്കിയിട്ട് എന്തായാലും അവൻ വരട്ടെ, അവൻ വരുന്നവരെ നമുക്ക് അറിയിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളുടെ ട്രിവാണ്ടത്തെ ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല അടുത്ത വർഷം ഇടാൻ ആഗ്രഹം ഉള്ളവർ, അതായത് ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് പൊങ്കാലിടും കേട്ടോ. അപ്പൊ ഞാൻ ബൈ.